നമസ്കാരം സോഷ്യൽ വർക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനു മുമ്പേ നമ്മൾ ആദ്യത്തെ ഈയും രണ്ടാമത്തെയും അധ്യായങ്ങൾ പൂർത്തീകരിച്ചു ബീയിങ് എ ഹെൽപ്പിംഗ് പ്രൊഫഷൻ സോഷ്യൽ വർക്ക് ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് സ്കിൽസ് ടു ബി അബ്സോർബ്ഡ് ബൈ എ സോഷ്യൽ വർക്കർ ഒത്തിരി സിദ്ധികൾ നമ്മുടെ പ്രവർത്തന മേഖലകളിലുണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ വർക്കിൻ്റെ ഓരോ മെത്തേഡുകളും ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള ഈ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററാണ് നേതൃത്വവും ആശയവിനിമയവും ലുക്ക് അറ്റ് ദിസ് പിക്ചേഴ്സ് ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ലൈഫ് വി കം ത്രൂ ലീഡേഴ്സ് അത് ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ഒരു രാഷ്ട്രത്തെ എടുക്കുകയാണെങ്കിൽ ഒരു സ്പോർട്സ് എടുക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വെൽഫെയർ ഏജൻസി എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള ഒരു കുടുംബം എടുക്കുകയാണെങ്കിൽ ഇവിടെയെല്ലാം നമുക്ക് നേതാക്കളെ കാണാൻ പറ്റും ജനാധിപത്യ രാഷ്ട്രത്തിൽ തികച്ചും സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഒരു ഒരു ക്രിക്കറ്റ് എടുക്കുക ക്രിക്കറ്റിനെ നയിക്കണമെങ്കിൽ നല്ലൊരു ക്യാപ്റ്റൻ്റെ ആവശ്യമുണ്ട് ഹീ ഈസ് എ ലീഡർ ഒരു സാമൂഹ്യ സേവന പ്രവർത്തനമെടുക്കുക ജനങ്ങളെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ ഒരു നേതാവിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ആ ഏജൻസി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എടുക്കാം ദ ആർ ലെഡ് ബൈ റൂൾ ബുക്സ് എന്തൊക്കെയാണോ നിയമപുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് ആ പാതയിലൂടെ മാത്രമേ അവർക്ക് ജനങ്ങളെ നയിക്കാനായിട്ട് പറ്റുകയുള്ളൂ കുടുംബത്തെ എടുക്കുക കുട്ടികളെ ശരിയായ ദിശയിൽ അവരുടെ സക്സസ്സിന് വേണ്ടി നയിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ കുടുംബത്തിലുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ നേരായ ദിശയിലേക്ക് വരികയുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമുക്ക് നേതാക്കളെ കാണാൻ പറ്റും വാട്ട് യു ഫൈൻഡ് വെരി കോമൺ ഇൻ ദം നമുക്ക് ശ്രദ്ധിക്കാം നേതാവ് അണികളെ സ്വാധീനിക്കാൻ കഴിയുന്നവനായിരിക്കണം ദേ ഡു ഇൻഫ്ലുവൻസ് ദി ഫോളോവേഴ്സ് ലീഡർ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്വാധീനിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നേതൃത്വമല്ല നേതൃത്വവും ആശയവിനിമയവും എന്ന ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് നേതൃത്വം രണ്ട് ആശയവിനിമയം മൂന്ന് പബ്ലിക് റിലേഷൻസ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ആദ്യത്തെ ഭാഗത്ത് ലീഡർ ആരാണെന്ന് പറയുന്നു ലീഡറിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ലീഡർ വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഗുണങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രവർത്തന ശൈലികൾ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തന ശൈലി എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള നേതൃത്വമാണുള്ളത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സോ ഇവരിലെല്ലാം കോമണായി കാണുന്ന സവിശേഷത എന്തൊക്കെയാണ് ദേ ഇൻഫ്ലുവൻസ് പീപ്പിൾ എ ലീഡർ ഇൻഫ്ലുവൻസസ് ഫോളോവേഴ്സ് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ആ സംഘത്തിൻ്റെ പൊതുവായിട്ടുള്ള ഉദ്ദേശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നവനായിരിക്കണം ലീഡർ ആ സംഘത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വിജയത്തിന് വേണ്ടി എത്രത്തോളം തന്നാൽ കഴിയുന്നത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുന്നവരാണ് ഇവരൊക്കെ ആൻഡ് ദേ ഫ്രെയിം പോളിസീസ് നയങ്ങൾ രൂപീകരിക്കുന്നു നയങ്ങൾ രൂപീകരിക്കുക മാത്രമല്ല ആ നയങ്ങൾ പ്രവർത്തനങ്ങളിലൂടെ ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നു ദേ ഫ്രെയിം പോളിസി ആൻഡ് ദേ പ്ലാൻ ദി ആക്ടിവിറ്റീസ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ കഴിവുകൾ എത്രത്തോളം ഗ്രൂപ്പിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമോ അത്രത്തോളം അവരുടെ പൊട്ടൻഷ്യൽസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് ലീഡറിന് സാധിക്കുന്നു സോ ഇവരെല്ലാം നമുക്ക് കാണുകയാണെങ്കിൽ അത് രാഷ്ട്രമായിക്കോട്ടെ ഒരു ബിസിനസ് സെറ്റപ്പ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ഒരു സോഷ്യൽ വർക്ക് ഏജൻസി ആയിക്കോട്ടെ
ഒരു ഗെയിം ആയിക്കോട്ടെ ഇവരെല്ലാം അവരുടെ അണികളെ സ്വാധീനിക്കുന്നവരാണ് അവരുടെ എല്ലാം ഗ്രൂപ്പിന്റെ പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പ്രവർത്തിക്കുന്നവരാണ് പോളിസീസ് ഫ്രെയിം ചെയ്യുന്നവരാണ് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നവരാണ് ഈ ഗ്രൂപ്പിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സംഘാംഗങ്ങളുടെ പൊട്ടൻഷ്യൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവരാണ് നമുക്ക് ഇതിന്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോവാം ഇറ്റ് ഈസ് സിമ്പിൾ പീറ്റർ ജി നോദാവ്സ് പറയുന്നത് ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് വെയർ ബൈ ആൻ ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് എ കോമൺ ഗോൾ ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഒരു വ്യക്തി സംഘത്തിലെ മറ്റു വ്യക്തികളെ സ്വാധീനം ചെലുത്തുന്ന പ്രക്രിയയാണ് നേതൃത്വം സോ ഇറ്റ്സ് എ പ്രോസസ് വെയർ ബൈ വൺ ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസസ് ദ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ടുവേർഡ്സ് ദി അച്ചീവ്മെന്റ് ഓഫ് ഗോൾ ദർ ഇസ് വൺ മോർ ഡെഫിനിഷൻ ബൈ ജോൺ ന്യൂസ്റ്റോം ആൻഡ് കീത്ത് ഡേവിസ് ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ആൻഡ് സപ്പോർട്ടിങ് അതേഴ്സ് ടു വർക്ക് എൻതൂസിയാസ്റ്റിക്കലി ടുവേർഡ്സ് അച്ചീവിംഗ് ഗോൾസ് ടുവേർഡ്സ് അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ് ഇതും ഒരു പ്രക്രിയയാണ് ആവേശത്തോടെ ഗ്രൂപ്പ് അംഗങ്ങൾ ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ആവേശത്തോടെ പ്രവർത്തിക്കാൻ സംഘാംഗങ്ങളെ പ്രേരിപ്പിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നേതൃത്വം സോ പൊതുവായി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്ലുവൻസിങ് പ്രോസസ് വർക്കിംഗ് ടുവേർഡ്സ് ഗോൾ ഗ്രൂപ്പ് ഗോൾ നൗ ലെറ്റ്സ് സീ ദ ഫങ്ഷൻസ് ഓഫ് എ ലീഡർ എന്തൊക്കെയാണ് നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ ഹീസ് എ പോളിസി മേക്കർ നയം രൂപീകരിക്കുന്നവൻ ഒരു സംഘത്തിന് ആവശ്യമായിട്ടുള്ള നയങ്ങൾ ലക്ഷ്യങ്ങൾ ഇവയൊക്കെ രൂപീകരിക്കാൻ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് നേതാവ് അതുമാത്രമല്ല അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ഹീസ് എ പ്ലാനർ ആസൂത്രകൻ നയങ്ങൾ രൂപീകരിച്ചതിന് ശേഷം അത് നടപ്പിലാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പദ്ധതികൾ രൂപീകരിക്കണം ലീഡർ ഈസ് ആൻ എക്സിക്യൂട്ടീവ് നിർവാഹകനാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് നടപ്പിലാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല കൂടി നേതാവിനുണ്ട് അത്തരം പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം നമുക്ക് കണ്ടിട്ടില്ലേ ഗവൺമെൻറ് ഹാസ് ഗോട്ട് സർട്ടൻ പോളിസീസ് അത് നടപ്പിലാക്കാൻ ഉള്ള പദ്ധതികളാണ് നമ്മളെല്ലാവരും കണ്ടുവരുന്ന മീഡിയയിലൂടെയും മറ്റും കണ്ടുവരുന്ന പ്രവർത്തന രീതികൾ ഒരു പോളിസി മേക്കർ എന്ന രീതിയിൽ ഗവൺമെൻറ് പറയുകയാണ് നോ വൺ ഷുഡ് ഡൈ ബിക്കോസ് ഓഫ് ദ പോവർട്ടി ആരും പട്ടിണി കിടന്ന് മരിക്കരുത് അതൊരു നയമാണ് ആ നയം രൂപീകരിക്കാൻ പ്രാപ്തനാകുന്നവനായിരിക്കണം ലീഡർ നമ്മൾ നേരത്തെ പറഞ്ഞ പട്ടിണി മരണം ഉണ്ടാകാൻ പാടില്ല എന്ന നയത്തിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ടേക്ക് ഡ്യൂറിങ് COVID-19 സിറ്റുവേഷൻ എന്താണ് കേരളത്തിൽ സംഭവിച്ചത് ആർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ആർക്കും പൈസയില്ല ഒത്തിരി പട്ടിണികൾ ഉണ്ടാകാൻ സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ചെയ്തത് എന്താണ് എല്ലാ വീടുകളിലും ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കാനുള്ള സംവിധാനമൊരുക്കി അതാണ് ആക്ടിവിറ്റി ദാറ്റ് ഈസ് എ പ്ലാനിങ് അങ്ങനെ പ്ലാൻ ചെയ്തു ഒരു എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ COVID-19 സിറ്റുവേഷനിൽ എല്ലാ വീടുകളിലും ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തണം എന്നുള്ള സർക്കാരിനയത്തിൽ എന്നുള്ള സർക്കാരിൻ്റെ പരിപാടികളിൽ അത് ശരിയായ രീതിയിൽ എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ നേതാവിന് കഴിയണം റേഷൻ കടകളിലൂടെയും പൊതു വാണിജ്യ ശൃംഖലകളിലൂടെ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കൂടി നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ സർക്കാർ ചെയ്തിട്ടുണ്ട് ഈസ് എ ഗ്രൂപ്പ് റെപ്രസെൻറ്റേറ്റീവ് മറ്റുള്ളവരുടെ മുന്നിൽ ഈ സംഘത്തിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ഗ്രൂപ്പ് നേതാവ് ഗ്രൂപ്പിൻ്റെ പ്ലസ് മൈനസ് വാട്ട് എവർ ബി ഹീ ഈസ് ടു റെപ്രസെൻറ്റ് ദ ഗ്രൂപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് നിങ്ങളുടെ ക്ലാസ്സിൽ പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്യുകയാണ്
all class leaders are supposed to reach to the auditorium. Aara povunnathu ningada group illulla ellarum keri povu allallo group ile nedavan. So he is representing you. He is a controller of internal group relations. സംഘത്തിനകത്ത് നടക്കുന്ന റിലേഷൻസ് ബന്ധങ്ങൾ ശരിയായ ദിശയിൽ നയിക്കാനും അത് തെറ്റായ രീതിയിൽ പോകാതെ പിടിച്ചു നിർത്താനും പറ്റുന്നവനായിരിക്കണം ഗ്രൂപ്പിലെ നേതാവ്. ഹി ഹാസ് ടു പ്രൊമോട്ട് ഗുഡ് റിലേഷൻഷിപ്പ് ആൻഡ് ടീം സ്പിരിറ്റ്. ഹി ഈസ് എ കൺട്രോൾ ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. നമ്മൾ സ്റ്റിക്ക് ആൻഡ് ക്യാരറ്റ് എന്ന് കേട്ടിട്ടില്ലേ? വെൻ ദ ഗ്രൂപ്പ് ഇസ് ഡീവിയേറ്റിംഗ് from the set goals, he punishes with a stick. When they are achieving something, he gives carrot, he rewards. This is called stick and carrot. So oru sangham adinte pravartanangal nalla reethiyil nadathumbol, he appreciates them. Moshamaya reethiyil nadathumbol chilappol chila shiksha reethigalokke nadappilakkendi varum. Adum groupinte നേതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. ഹീസ് ആൻ ആർബിട്രേറ്റർ ആൻഡ് മീഡിയേറ്റർ. ഒരു മധ്യസ്ഥനും ഇടനിലക്കാരനുമാണ് അദ്ദേഹം. ഗ്രൂപ്പിൽ നിരവധി പ്രശ്നങ്ങളുണ്ടാകാം. ദർ വിൽ ബി സോ മച്ച് ഓഫ് കോൺഫ്ലിക്ട്സ് ബിക്കോസ് പീപ്പിൾ ഓർ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ ഫ്രം ഡിഫറെൻ്റ് ഫാമിലീസ്, ഡിഫറെൻ്റ് കൾച്ചേഴ്സ്. സോ ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന സംഘാംഗങ്ങൾ ഒരുമിച്ചിടപഴകുമ്പോൾ തീർച്ചയായിട്ടും നിരവധി പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു മീഡിയേറ്ററായിട്ടും ഒരു ആർബിട്രേറ്ററായിട്ടും ഒരു മധ്യസ്ഥനായിട്ടും ഒരു ഇടനിലക്കാരനായിട്ടും പ്രവർത്തിക്കേണ്ടത് ഗ്രൂപ്പിലെ നേതാവിൻ്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. ബീങ് ആൻ ആർബിട്രേറ്റർ ആൻഡ് മീഡിയേറ്റർ, ഗ്രൂപ്പിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. കൂടെ നിന്ന് പ്രശ്നങ്ങൾ പരിപോഷിപ്പിക്കുന്നതാണ് നേതാവ് ചെയ്യേണ്ടത്? അല്ല. അദ്ദേഹം അതിൻ്റെ വരുംവരായികൾ നോക്കി അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് രണ്ട് വശങ്ങളിലും കൂടെ ചിന്തിച്ചിട്ട് പൊതുവായ രീതിയിൽ നിന്ന് തീരുമാനങ്ങൾ എടുപ്പിക്കാൻ പറ്റുന്നവനായിരിക്കണം ലീഡർ. ഈസ് ആൻ എക്സാമ്പ്ലർ, ഒരു നല്ലൊരു മാതൃകയാണ്. ഈസ് എ റോൾ മോഡൽ. സംഘാംഗങ്ങൾക്കെല്ലാം തൻ്റെ പ്രവൃത്തി കൊണ്ടും ചിന്താഗതി കൊണ്ടും മറ്റുള്ളവർക്ക് ഒരു മോഡലായിരിക്കാൻ, മാതൃകയായിരിക്കാൻ നേതാവിന് കഴിയണം. ഫാദർ ഫിഗർ. ലീഡർ ഷുഡ് ബി എ ഫാദർ ഫിഗർ. ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും തൻ്റെ മക്കളെപ്പോലെ. പല പ്രശ്നങ്ങളുണ്ടാകാം ഇവരുടെ ഇടയ്ക്ക്, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഗ്രൂപ്പിലെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇവരുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ, ഇപ്പോൾ ഗ്രൂപ്പിലെ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ ഒരു മരണം സംഭവിച്ചു, അപ്പോൾ ഗ്രൂപ്പിലെ ഒരു അംഗത്തിൻ്റെ ഒരു റിലേറ്റീവ് മരിക്കുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിലോ, അത്തരം സന്ദർഭങ്ങളിൽ നേതാവ് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റണം, സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റണം. ഗ്രൂപ്പിലെ അംഗങ്ങളാണെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കാനുള്ള ഒരു ഓപ്പൺനെസ് ഉണ്ടാകണം. സോ ദിസ് ഇസ് ഫാദർ ഫിഗർ. പിതൃരൂപം ആയിരിക്കണം. സ്കേപ്പ് ഗോട്ട്. ലീഡർ ഈസ് എ സ്കേപ്പ് ഗോട്ട്. ഒരു ബലിയേടാണ്. നിങ്ങളുടെ ഗ്രൂപ്പിനിടയ്ക്ക് നിരവധി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകും. ഓഫ് കോഴ്സ് യു ഗെറ്റ് അപ്രീഷിയേറ്റഡ്, ലീഡർ ഗെറ്റ്സ് അപ്രീഷിയേറ്റഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എവിടെയെങ്കിലും പാളിച്ച പറ്റുകയാണെങ്കിൽ ആദ്യം ബലിയേടാകുന്നത് ആരാ? ഗ്രൂപ്പിലെ നേതാവാണ്. ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ ആദ്യം അറ്റാക്ക് ചെയ്യപ്പെടുന്നത്, പബ്ലിക് അറ്റാക്ക് ഈസ് അഗെയിൻസ്റ്റ് ദി ഗ്രൂപ്പ് ലീഡർ. അങ്ങനെ ഒരു സ്ഥാപനത്തിലായിരുന്നാലും ഒരു സംഘത്തിലായിരുന്നാലും നേതാവിന് ചെയ്തു തീർക്കാനുള്ള ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരു നേതാവാകണമെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത്, ഒരു സോഷ്യൽ വർക്കറിന് വേണ്ടത്? എ ലീഡർ ഈസ് ദ വൺ ഹു നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടതെന്ന് അറിയണം, അതുവഴി സഞ്ചരിക്കണം, അതുവഴി സഞ്ചരിക്കാൻ അണികളെ പ്രേരിപ്പിക്കണം. ഒത്തിരി ഗുണങ്ങളുണ്ട് നേതാവ്. സത്യസന്ധനായിരിക്കണം. ഹീ ഷുഡ് ബി ഓണസ്റ്റ് ടു ദ ഗ്രൂപ്പ്.
ഗ്രൂപ്പിന്റെ അടുത്ത് കള്ളം പറയുകയും വെളിയിൽ മറ്റൊന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ യു ആർ നോട്ട് എ ലീഡർ. പക്വത ഉണ്ടാകണം, യു ഷുഡ് ബി മെച്ചുവേർഡ് ഇനഫ്, കെയറിംഗ് ആയിരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യാനായിട്ട് പറ്റണം നമുക്ക്. ഗ്രൂപ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടാനുള്ള കരുത്തുണ്ടാകണം, കറേജ് ഉണ്ടാകണം. നമുക്കൊരു ക്ലാസ് മാഗസിൻ ഉണ്ടാക്കിയാലോ? ഒരു നേതാവ് പറയാം, ഹീസ് തിങ്കിങ് ക്രിയേറ്റീവ്, ഇമാജിനേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ പറ്റണം, പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കാനായിട്ട് പറ്റുന്ന ആളായിരിക്കണം. ഗ്രൂപ്പുകളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന പല പ്രവർത്തനങ്ങളിൽ എല്ലാവരുമായിട്ടും കോപ്പറേറ്റ് ചെയ്യാനായിട്ട് സഹകരിച്ച് നിൽക്കാൻ പറ്റുന്നവരായിരിക്കണം ലീഡർ. വെൻ ദർ ഇസ് എ നീഡ് യു ഷുഡ് ബി ഡിപ്പെൻഡബിൾ ഇനഫ്. സംഘാംഗങ്ങൾക്ക് നേതാവിൻ്റെ മേൽ ആശ്രയിക്കാൻ പറ്റണം, യു ഷുഡ് ബി ഡിപ്പെൻഡബിൾ ഇനഫ്. ബുദ്ധി ഉണ്ടാകണം, വിശാലമായി ചിന്തിക്കാൻ പറ്റണം. എന്താണ് വിശാലമായി ചിന്തിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്? ഇടുങ്ങിയ മനോഭാവത്തിൽ ഒരു ഗ്രൂപ്പിലുണ്ടാകുമ്പോൾ ഗ്രൂപ്പ് ഇടുങ്ങിപ്പോകും. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, സ്കിൽഡ് ആയിരിക്കണം, യു ഷുഡ് ബി കോമ്പിറ്റൻറ്റ്. ഒരു ഗ്രൂപ്പിൽ പല അഭിപ്രായങ്ങളുണ്ടാകാം, ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നവനായിരിക്കണം. ലീഡർഷിപ്പ് ഈ ഡിസിസീവ്, ഓണസ്റ്റി, മെച്യൂരിറ്റി, കെയറിങ്, കൊറേജ്, ഇമാജിനേറ്റീവ്നെസ്, കോപ്പറേറ്റീവ്, ഡിപ്പെൻഡബിൾ, ഇൻ്റലിജൻറ്റ്, ബ്രോഡ് മൈൻഡ്, കോമ്പിറ്റൻറ്റ്, ഡിസിസീവ്. ലീഡർഷിപ്പ് ബി ബ്ലെസ്ഡ് വിത്ത് ഓൾ ദീസ് ക്വാളിറ്റീസ്. നേതൃത്വത്തിൻ്റെ വിവിധ തരം ശൈലികളെക്കുറിച്ച് ചിന്തിക്കാം. വാട്ട് ആർ ദി സ്റ്റൈൽസ്, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്? നേതൃത്വത്തിൻ്റെ വിവിധ തരം ശൈലികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വാട്ട് ആർ ദി ടൈപ്സ്? നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടാകും. ഗാന്ധിജി ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റിയ ഒരു നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. കരിസ്മാറ്റിക് ലീഡർ, ജില്ലാ കളക്ടർ ഫോർ എക്സാമ്പിൾ, ഒരു പ്രത്യേകതരം ലീഡർഷിപ്പിനുടമയാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് ലീഡർ ഫോർ എക്സാമ്പിൾ is the elected members. നേതൃത്വ ശൈലിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. നിരവധി നേതാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പൊളിറ്റിക്കൽ ലീഡേഴ്സ്, നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധിജി ഫോർ എക്സാമ്പിൾ, എബ്രഹാം ലിങ്കൺ, മദർ തെരേസ, സോ മെനി ലീഡേഴ്സ്. ലെറ്റ്സ് സീ വാട്ട് ടൈപ്പ് ഓഫ് ലീഡേഴ്സ് ആർ ദേ. ഫസ്റ്റ് വൺ ഇസ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ദ ലീഡർ കീപ്സ് ഓൾ ദി പവേഴ്സ് ഇൻ ഹിംസെൽഫ്. എല്ലാ അധികാരവും തന്നിലേക്ക്. ഹീ ടേക്സ് ദ ഡിസിഷൻ ആൻഡ് ഹീ ടേക്സ് ദ ഡിസിഷൻ ആൻഡ് ഹീ ഇൻസ്ട്രക്ട്സ് ദ ഫോളോവേഴ്സ് ഫോളോ ഇറ്റ്. ഞാൻ തീരുമാനമെടുക്കും, ഞാൻ പറയും, നിങ്ങളനുസരിച്ച് കൊള്ളണം. സേ ഫോർ എക്സാമ്പിൾ ഹിറ്റ്ലർ, ഹി വാസ് ആൻ ഓട്ടോക്രാറ്റിക് ലീഡർ, ഡിക്റ്റേറ്റർ. ഫോളോവേഴ്സിന് ദി ഡിഡ് നോട്ട് ഹാവ് മച്ച് ഓഫ് ഒപ്പീനിയൻ ആൻഡ് ദേ ആർ നോട്ട് ബീങ് ഹേർഡ്. ഹിറ്റ്ലറിൻ്റെ അടുത്ത് പോയി ഒരു സോൾജിയർ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാലും നടക്കുന്ന കാര്യമാണ്. സോ ഇറ്റ് ഈസ് സ്വേച്ഛാധിപത്യ നേതൃത്വം, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. മറ്റൊന്നുണ്ട്, ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ്, ഉദ്യോഗസ്ഥ വൃന്ദം. ആസ് വി മെൻഷൻ ബിഫോർ, ലീഡേഴ്സ് ആർ ഗവൺഡ് ബൈ റൂൾ ബുക്ക്. നിയമത്തിൽ എന്ത് പറയുന്നു, വകുപ്പ് എന്താണ്? ആസ് പെർ ദിസ് ആക്ട് സെക്ഷൻ ദിസ് ഇസ് ടു ബി ഫോളോഡ് ആൻഡ് ദേ ഫോളോ ഓൺലി ബുക്സ് ആൻഡ് ദേ ഓൾസോ വാണ്ട് ദി ഗ്രൂപ്പ് മെമ്പേഴ്സ് ടു ഫോളോ ഓർ ദി ഓർഗനൈസേഷൻ അതർ സബോർഡിനേറ്റ്സ് ടു ഫോളോ ദി സെയിം. സ്വന്തമായിട്ടുള്ള ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ഫ്രീഡം കുറവാണ്. They are controlled of their freedom and creativity. നമ്മുടെ ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ചില ചട്ടങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്, ഇതിലൂടെ മാത്രമേ പ്രവർത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. There is a certain process to do each and every activity. മറ്റൊരു നേതൃത്വ ശൈലിയുണ്ട്, ഡെമോക്രാറ്റിക്, ജനാധിപത്യ രീതി. ഇറ്റ്സ് വെരി പോപ്പുലർ. എല്ലാവർക്കും ഒപ്പീനിയൻ പറയാനുള്ള അവകാശമുണ്ട്. Participants are invited to contribute to the decision making process. It's not one person taking decision. Ellavarudeyum abhiprayangal swaroopichu bhoorivaksham endano parayunnathu adinanusarichulla theermanam edukkunna prakriyayanu janaadhipathi reethi.
സംഘാംഗങ്ങളെല്ലാം ദ ഫീൽ വെരി വെരി വാല്യൂഡ്. ഗ്രൂപ്പിലെ തൻ്റെ അഭിപ്രായം കേൾക്കാനായിട്ട് ഗ്രൂപ്പിലെ അംഗങ്ങളും നേതാവും ശ്രമിക്കും എന്നുള്ള ചിന്ത ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനുമുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് വെരി പോപ്പുലർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ടു മേക്ക് എ ഡിസിഷൻ, ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. ഗവൺമെൻറ് രൂപീകരിക്കുന്നത് ഏത് രീതിയിലാണ്? ഇറ്റ് ഈസ് ജനാധിപത്യ രീതി. ഈച്ച് സിറ്റിസൺ ഇൻ ദിസ് കൺട്രി ഹാസ് ഗോട്ട് എ വോട്ടിംഗ് പവർ. തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കും. ഭൂരിപക്ഷം എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചാണ് നേതാവ് ഉണ്ടാകുന്നത്, അതിനനുസരിച്ചാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു ശൈലി ലേസിസ് ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇറ്റ് മീൻസ് ലീവ് എലോൺ ടു ആക്ട് ഫ്രീലി. ലീഡർ ഹാസ് ഗോട്ട് എ വെരി ലിറ്റിൽ കൺട്രോൾ. ഫോർ എക്സാമ്പിൾ, ചില പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നേതാവ് എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. ലീഡർ ഹാസ് വെരി ലിറ്റിൽ ടു പ്ലേ. സോ ഹിയർ, ഇഫ് ദി ഹൈലി എക്സ്പീരിയൻസ്ഡ് മെമ്പേഴ്സ് ഇൻ എ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇസ് ദിയർ, ലേസിസ് ഫെയർ ലീഡർഷിപ്പ് ഇസ് നോർമലി യൂട്ടിലൈസ്ഡ്. ഇവിടെ നേതാവിന് പ്രാധാന്യം വളരെ കുറവാണ്. ദർ ഇസ് അനദർ ലീഡർഷിപ്പ് സ്റ്റൈൽ, കരിസ്മാറ്റിക് ലീഡർ. തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് കരിസ്മാറ്റിക് ലീഡർ. ദർ ആർ സം പീപ്പിൾ ഹൂ ഡു നോട്ട് ഇൻവോൾവ് ഇൻ എനി ഡിസിഷൻ മേക്കിംഗ് പർപ്പസ് പ്രോസസ്, ബട്ട് ദ ബ്രിങ് ദ പീപ്പിൾ ടുവേർഡ്സ് ദം. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കും. ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണിത്. ദ ഡു നോട്ട് ഫോഴ്സ് ദി ഫോളോവേഴ്സ് ടു ഒബേ ദ ഓർഡേഴ്സ്, ബട്ട് ഇൻസ്റ്റെഡ് ദ ഫോളോവേഴ്സ് ടെൻഡ് ടു ഒബേ ഹിം ബിക്കോസ് ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് ദി ലീഡർ. മറ്റൊരു ലീഡർഷിപ്പ് സ്റ്റൈലുണ്ട്, സിറ്റുവേഷണൽ ലീഡർ. സി, നോ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ഇസ് പെർഫെക്റ്റ് ഇൻ എനി സിറ്റുവേഷൻ. സിറ്റുവേഷൻ ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈലിനെ മാറ്റിയെടുക്കാൻ പറ്റണം. സോ ദ ഡിസിഷൻസ് ഓർ ദ ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് യൂസ്ഡ് അക്കോർഡിംഗ് ടു ഈച്ച് സിറ്റുവേഷൻ. വെൻ ദർ ഈസ് എ മെസ്സപ്പ്, ഗ്രൂപ്പിൽ ഭയങ്കര ഹാവോസാണ്, ഭയങ്കര മെസ്ഡപ്പാണ് ഗ്രൂപ്പ്, ദാറ്റ് ടൈം മേ ബി ഹി വിൽ ടേക്ക് എ ലീഡർഷിപ്പ് സ്റ്റൈൽ ഓഫ് ഓട്ടോക്രസി, സ്വേച്ഛാധിപത്യ രീതിയിൽ. കം ഓൺ, ഫോളോ മീ, നൗ സ്റ്റോപ്പ് ഇറ്റ്. ദ ഫോളോ. സംടൈംസ് ഗ്രൂപ്പിലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടേണ്ട ചില കാര്യങ്ങൾ വന്നേക്കാം. അപ്പോൾ എന്താ ചെയ്യുന്നത്? ദർ ഹി അഡോപ്റ്റ്സ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. സോ ലീഡർ ഹാസ് ടു സ്വിച്ച് ദ ലീഡർഷിപ്പ് സ്റ്റൈൽസ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻസ്. സോ ദാറ്റ് സ്വിച്ചിങ് കേപ്പബിലിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻസ് ഫോർ എ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഹി ക്യാൻ അഡോപ്റ്റ് ആസ് മെനി ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആസ് പോസിബിൾ, ബട്ട് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ആൻ അപ്രോപ്രിയേറ്റ് സ്റ്റൈൽ ഈസ് യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. എന്താണ് ലീഡർഷിപ്പിന് സോഷ്യൽ വർക്കിൽ കാര്യം? As we know, social work is a helping profession. It's a process of helping a person to help himself. For that, he has to understand the client. Client ne manasilakkan pattunnavanayirikkanam. Client ne seriyaya reethiyil theermanam edupikkan kazhiyunnavanayirikkanam. So for that, a leader should have knowledge, skill and the right attitude towards this helping profession. Social work in ella methods alum, almost all methods, we need to have leadership qualities, leadership styles. Social work il leadership in ottiri pradhanyam undu. Let's take group work for example. Group ne form cheyina samayathu, group il oru conflict undaguna samayathu, group ile goal set cheyina samayathu, ivide ella from group formation onwards, a social worker or a social work practitioner should have leadership quality. Community organization le resource identify cheyanum local leadership ayittile edavalaganum namukum leadership quality venam. Let's take social action. You need to persuade the people towards your goal. Community de nanmaykku vendi pravartikkanayittu
എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് യു നീഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി, ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഒരു സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ, ആസ് എ മാനേജർ, ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ, ആസ് എ കമ്മ്യൂണിറ്റി ഓർഗനൈസർ, ആസ് എ പ്രോജക്ട് മാനേജർ, യു നീഡ് ടു ഹാവ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പം നമ്മൾ നേതൃത്വത്തിൻ്റെ പലവിധമായിട്ടുള്ള സവിശേഷതകൾ പഠിച്ചു, ഒരു നേതാവിൻ്റെ ഗുണങ്ങൾ പഠിച്ചു, നേതൃത്വ ശൈലികൾ പഠിച്ചു. നമുക്കിനി നേതൃത്വത്തിൻ്റെ ഈ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ലെറ്റ്സ് മേക്ക് സം അസൈൻമെൻറ്റ്സ്. ഐഡൻറ്റിഫൈ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് ദാറ്റ് യു ഹാവ് ഫൗണ്ട് ആൻഡ് മേക്ക് എ പ്രസൻറ്റേഷൻ. ഫൈൻഡ് ഔട്ട് ദി പിക്ചേഴ്സ് ഓഫ് ആസ് മെനി ലീഡേഴ്സ് ആസ് പോസിബിൾ ആൻഡ് മേക്ക് എൻ ആൽബം. ഓൾസോ ലിസ്റ്റ് ഔട്ട് ഇൻ ഫ്യൂച്ചർ ഇഫ് യു വോണ്ട് ടു ബിക്കം എ ലീഡർ, ഭാവിയിൽ നല്ലൊരു നേതാവാകണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസാണ് ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കി. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി ലുക്കിംഗ് ഇൻ ടു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എത്രമാത്രം സോഷ്യൽ വർക്കേഴ്സിന് ഗുണപ്രദമാകും എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു വെരി മച്ച്.